എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ടബിൾ വയർലെസ് മോണോ സ്പീക്കർ ആണ് സ്റ്റോൺ ക്യൂബോയിഡ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റോൺ ക്യൂബോയിഡിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ബോട്ടിൻ്റെ ലോഗോയും കൂടാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റോൺഡ് അഗൈൻ എന്നും അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും 5 വോൾട്ട് ഇമേഴ്സീവ് സൗണ്ട് സ്റ്റോൺ ക്യൂബോയിഡ് ബോട്ടിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് പിറകുവശത്തും ഉള്ളത്. ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അവരിവിടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുവാണെങ്കിൽ ഏപ്രിൽ 2021, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2490 രൂപയാണ്. മെയ്ഡ് ഇൻ ചൈന, കൂടാതെ വാറണ്ടി ഒരു വർഷമാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഇത് ബ്ലൂ ഓറഞ്ച് കോമ്പിനേഷനിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതല്ലാണ്ട് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലുള്ള മറ്റൊരു കളറും ലഭ്യമാകും. ഏതിനായാലും 1199 രൂപയാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 999 രൂപയാണ്. ഓഫർ സമയങ്ങളിൽ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു 999 നമുക്കൊരു പ്രോഡക്റ്റ് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു എവിടെ നിന്നായാലും നമുക്ക് വാങ്ങിക്കുന്നത് വേറെ ഒരു നഷ്ടവും ഇല്ല. അതുകൊണ്ട് തന്നെ 999 രൂപയ്ക്ക് ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ല എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പൊട്ടിക്കുവാണെങ്കിൽ യെസ്, ഇതേ പൊട്ടിക്കുമ്പോൾ തന്നെ മുന്നിൽ തന്നെ നമ്മുടെ സ്പീക്കർ ഇരിപ്പുണ്ട്. ഈ ഒരു ടാഗ് എന്തായാലും സെപ്പറേറ്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യണമെന്നുള്ളതാണ്. എന്തായാലും സ്പീക്കറിന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നോക്കുവാണെങ്കിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഒരു വാറണ്ടി കാർഡുണ്ട്, കൂടാതെ ബോട്ടിൻ്റെ ഒരു പേപ്പർ നോട്ട്സും അതേപോലെ തന്നെ സ്റ്റോൺ ക്യൂബോയിഡിൻ്റെ മാനുവൽ സെറ്റപ്പ് ഗൈഡും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബോട്ട് ഹെഡ് സ്റ്റിക്കറും ഇതിനകത്തുണ്ട്. കേബിൾസ് നോക്കുവാണെങ്കിൽ അതിലൊന്നെന്ന് പറയുന്നത് ഓക്സ് കേബിളാണ്, രണ്ടാമത് നമ്മുടെ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള USB മൈക്രോ USB കേബിളും ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ബോട്ട് സ്റ്റോൺ ക്യൂബോയിഡ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരൊറ്റ നോട്ടത്തിൽ സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തോന്നും, എന്നാൽ അതല്ല, പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലോ ക്വാളിറ്റി അല്ല, നല്ല അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു MFB ബട്ടൺ കാണാൻ സാധിക്കും, അതേപോലെ തന്നെ വോളിയം ഡൗൺ ബട്ടണും, കൂടാതെ LED ഇൻഡിക്കേറ്റർ, വോളിയം അപ്പ് ബട്ടൺ, ഒരു മോഡ് ബട്ടണും ഉണ്ട്. ഈ ഒരു മോഡ് ബട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലൂടൂത്ത് മോഡിൽ നിന്ന് നമുക്ക് FM മോഡിലേക്കും FM മോഡിൽ നിന്ന് ബ്ലൂടൂത്ത് മോഡിലേക്കും സ്വിച്ച് ഓവർ ചെയ്യാൻ സാധിക്കും. FM നമുക്ക് എങ്ങനെ ഇതിനകത്ത് സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ചിന്തിച്ചായിരുന്നു ഒരു മൈക്രോ USB കേബിൾ ഇത്രയും വലുത് എന്തിനാണെന്നുള്ളത്. എന്തായാലും FM മോഡിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഈ ഒരു സാധനം നമ്മൾ ആന്റിന ആയിട്ട് ഉപയോഗിക്കണം. അതിനുശേഷം നമ്മുടെ MFB ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേഷൻസ് എന്താ പറയുക ഡിറ്റക്ട് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റേഷൻസ് നമുക്ക് മുന്നിലോട്ടും പിന്നിലോട്ടും ഒക്കെ ആക്കാനായിട്ട് നമ്മുടെ വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതി. ഇനി വലത് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സിലിക്കൺ ഓപ്പണിംഗ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് മൈക്രോ USB പോർട്ടും ഒരു TF പോർട്ടും കൂടാതെ ഒരു ഓക്സ് പോർട്ടും ഉണ്ട്. എന്തായാലും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞത് ഇതിനകത്ത് ആ ഒരു ഡ്യുവൽ കണക്ടിവിറ്റി മോഡ്സ് ഉള്ളത് തന്നെയാണ്. ഏറ്റവും അടിയിലായിട്ട് 4 ബുഷസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കുവാണെങ്കിലും നല്ല ഗ്രിപ്പോട് കൂടിയിട്ട് അവിടെ ഇരിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. എന്തായാലും ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞത് 5.0 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞത് 10 മീറ്ററുമാണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസ്സിലിങ്ങിലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അതായത് സൈക്ലിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ജോഗിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് മഴ പെയ്യുവാണെങ്കിലും വേറെ കുഴപ്പമില്ല, നമുക്ക് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് പോകാം. എന്നാൽ ഇതിന് 240 ഗ്രാം ആണ് വെയിറ്റ്, അതുകൊണ്ട് തന്നെ ജോഗിങ്ങിനും നമ്മൾ നടന്നൊക്കെ പോകുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. എന്നാൽ സൈക്ലിങ്ങിനൊന്നും വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിട്ട് ഇടുവാണെങ്കിലും വേറെ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. 5 വാട്ട്സ് ആണ് നമ്മുടെ ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ഔട്ട്പുട്ടോട് കൂടിയിട്ട് പാട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും. അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്, കൂടാതെ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയ സമയത്ത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയ സമയത്ത് റേറ്റിംഗ് വളരെ കുറവായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അത് എന്തിനായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. ഈ മിവിയുടെ പ്ലേയൊക്കെ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റിയൽമിയുടെ തന്നെ പോക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ
അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ബോട്ട് സ്റ്റോൺ ക്യൂബോയിഡ്. ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ 1200 mAh ആണ് ഇതിൽ നിന്ന് ലഭ്യമാകുന്ന ബാറ്ററി കപ്പാസിറ്റി. 5.5 മണിക്കൂർ നമുക്ക് മ്യൂസിക് കേൾക്കാനും അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ 4 hours ഇതിൽ നിന്ന് ലഭ്യമാകുന്ന ആ ഒരു പ്ലേ ടൈം എന്ന് പറയുന്നത്. കൂടാതെ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറാണ് നമുക്ക് 100% ഈ ഒരു 1200 mAh ചാർജ് ആകാനായിട്ട് എടുക്കുന്ന സമയം. എന്തായാലും കമ്പനി അവകാശപ്പെടുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് 10 watts ആണ്. അതായത് 5V2A എന്നാണ് കമ്പനി തന്നെ പറയുന്നത്. നമ്മൾ അഡാപ്റ്ററിലൊക്കെ നോക്കുക 5V2A അതിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത്. ഈ ഒരു മൈക്രോ യു എസ് ബി പോർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റ് ചാർജ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക പവർ മാത്രം ഇതിലെടുക്കില്ല, ചിലപ്പോൾ നല്ല രീതിക്ക് തന്നെ വോൾട്ടേജ് കയറി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാക്സിമം 10 വാട്ട്സിന്റെ അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ഇതിനകത്ത് ബാറ്ററി ലോ ആകുന്ന സമയത്ത് 5 മിനിറ്റ് ഇടയ്ക്ക് നമുക്ക് ആ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് LED ലൈറ്റ് റെഡ് കളറ് സ്റ്റഡി ആയിട്ടായിരിക്കും. അത് ഓഫ് ആവുന്ന സമയത്ത് ഇത് 100% ചാർജ് ആയി എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മുടെ ബേസിക് ബട്ടൺ കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ജസ്റ്റ് ഒരു 1 tap MFB ചെയ്യുവാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ വോളിയം ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 tap ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും, ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. വോളിയം അപ്പ് ബട്ടണിൽ ജസ്റ്റ് ഒരു 1 tap ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും പോകും. കൂടാതെ മോഡ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി വർക്ക്ഔട്ട് ആകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്ന ഈ ഒരു ബേസിക് ബട്ടൺ കൺട്രോൾസ് എന്ന് പറയുന്നത്. എന്തായാലും ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് മൈക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് സ്റ്റോൺ ക്യൂബോയിഡിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലി സംസാരിക്കുവാണ് അത്യാവശ്യം അടുത്ത് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ കയ്യില്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഞാൻ നോർമലി സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മൈക്ക് ക്വാളിറ്റി, അതല്ല ഇപ്പൊ കുറച്ച് ദൂരെയായിട്ട് വെച്ചിരിക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മള് ബ്ലൂടൂത്ത് സ്പീക്കറിൽ പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോൾ വരുവാണെങ്കിൽ കോൾ എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു മൈക്ക് ക്വാളിറ്റി എന്ന് ഇപ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് എന്തായാലും നമ്മുടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പൊ ഇനി നമുക്ക് മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ വീണ്ടും പറയുവാണ് ആ ഒരു പെർഫെക്റ്റ് മ്യൂസിക് ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഇതിൽ നിന്നും ലഭ്യമായത്. ഒരു റൂമിനകത്ത് നമ്മൾ കേൾക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നല്ല അടിപൊളിയായിട്ട് ലൗഡായിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വെളിയിലൊക്കെ ആണെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റും, മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പാട്ട് കേട്ടുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് പോകാനൊക്കെ പറ്റും ഈ ഒരു ബോട്ട് സ്റ്റോൺ ക്യൂബോയിഡിൽ കൊണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് ഒരു ഡ്രോബാക്കും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മൈക്ക് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ മൈക്ക് ക്വാളിറ്റി നിങ്ങളിപ്പോൾ ഓൾറെഡി കേട്ടു, മ്യൂസിക് ക്വാളിറ്റിയിൽ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ടത് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. 5 watts ഒരു പ്രോഡക്റ്റ്, 999 രൂപ, ഡ്യുവൽ കണക്ടിവിറ്റി മോഡ്സ് ഒക്കെ ഉള്ളത് വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബോട്ട് സ്റ്റോൺ ക്യൂബോർഡിലേക്ക് പോകുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് ആണോ എന്ന് ചോദിച്ചാൽ വേറെ കുഴപ്പമില്ല, നമുക്കൊരു ടാഗ് ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെയൊക്കെ ഹാങ് ചെയ്തൊക്കെ ഇട്ടുകൊണ്ട് പോകാം. അത് മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട്, ഡ്രോബാക്ക് എന്നുകൊണ്ട് പറയാൻ പറ്റത്തില്ല, ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ജോഗിങ്ങിന് വാക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. പോക്കറ്റ് റിയൽമി പോക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് 3 watts ആണ്, എന്നാൽ നമുക്ക് ചെറിയൊരു പ്രോഡക്റ്റ് ആണ്. ഒരു 5 watts അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇതിലേക്ക് പോകാമെന്നാണ് ഞാൻ എനിക്ക് ഇതുവരെ യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ ഓഡിയോ സാമ്പിൾസ് ഒന്നെങ്കിൽ ഞാൻ ഇതിന്റെ വീഡിയോയുടെ കൂടെ ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ്. നിങ്ങൾക്ക് അത് പോയി കാണുമ്പോഴത്തേക്കും ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാകും. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിലൂടെ ബോട്ട് സ്റ്റോൺ ക്യൂബോയിഡ് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ ഇല്ലേ എന്നുള്ളൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ. Oh, oh, oh.
ഡാൻസ്.